നമസ്കാരം. പിടയുകയാണ് കേരളത്തിന്റെ മനസ്സും മനസാക്ഷിയും. നാളിതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള പകൽക്കൊള്ള തന്നെയാണ് കേരളത്തിൽ AI ക്യാമറ പദ്ധതിയിലൂടെ സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കെൽട്രോൺ എന്ന സർക്കാർ സ്ഥാപനത്തെ ഇടനിലക്കാരനാക്കി നിർത്തിക്കൊണ്ട് കോടികൾ കുത്തിമറിക്കാനായി നടത്തിയ സർക്കാരിന്റെ നാടകീയ നീക്കങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. 82.87 കോടി രൂപ മാത്രം ചിലവുള്ള AI ക്യാമറ സംവിധാനത്തിന് 232.2 കോടി ചിലവാക്കിയ സർക്കാർ നടപടിയെ സഹാക്കൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അതിനൊരു ഉത്തരമാകില്ല. കാരണം സാധാരണ ജനങ്ങളെ കൊള്ളയടിച്ചാണ് ഈ പണം നിങ്ങൾ കമ്പനികൾക്ക് തിരിച്ചു നൽകാൻ പോകുന്നതെന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ഓരോ പൗരനെയും വേദനിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് സ്റ്റൈൽ കൊള്ള സാങ്കേതിക ഉപകരണങ്ങളുടെ പേരിലാകുമ്പോൾ അത് കണ്ടുപിടിക്കാതിരിക്കാൻ കേരള ജനത അത്രയ്ക്ക് വിവരമില്ലാത്തവരാണെന്ന് തോന്നിയെങ്കിൽ ഇടതുപക്ഷമേ ഇത് തീക്കളിയാണെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നാട്ടിലിറങ്ങി പിരിക്കാൻ സഹാകൾക്ക് പറ്റിയ സ്ഥലം കേരളം മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരാണെങ്കിൽ ഭരണത്തിന്റെ ഏഴയലത്ത് അടുപ്പിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടി സംവിധാനം പ്രവർത്തിക്കണമെങ്കിലോ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമെങ്കിലോ ധാരാളം ചെലവുണ്ട്. അതിന് കേരള ജനതയിൽ നിന്ന് പരമാവധി പിഴിഞ്ഞെടുക്കുന്ന തുക ഇവിടെ തന്നെ സഹാകൾ വീതം വച്ചെടുക്കുകയാണ്. എന്നാൽ അത് ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി എങ്ങനെ സമ്പാദിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് AI ക്യാമറ സംവിധാനം പിറന്നിരിക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ ഗതാഗത നിയമലംഘനത്തിന് പിഴ അടയ്ക്കുന്നുവെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. മോട്ടോർ വാഹന വകുപ്പിനോ സർക്കാരിനോ ഗതാഗത നിയമലംഘനങ്ങളിൽ യാതൊരു റോളുമില്ല. പകരം എല്ലാം നിയന്ത്രിക്കുന്നത് പിണറായി രംഗത്തിറക്കിയിട്ടുള്ള ഈ കമ്പനികളാണ്. സർക്കാരിന് ചെലവിൽ വർഷം 424 കോടി രൂപ ലഭിക്കുകയും ചെയ്യുന്നു. പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര നേതാക്കളും ജനങ്ങളെ കൊള്ളയടിക്കുന്ന പണത്തിന്റെ വിഹിതം പറ്റി സുഖമായി ജീവിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് ഭരണപക്ഷത്തെ ആക്രമിക്കുന്നുവെന്ന തോന്നലാണ് AI ക്യാമറയുടെ കാര്യത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഫയലുകളെല്ലാം ശരിയാക്കിയ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ശുഷ്കാന്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അഴിമതിയുടെ നാറിയ കഥകൾ തെളിവുകളുടെ രൂപത്തിൽ എത്തിയിരിക്കുന്നത്. 232.25 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിൽ നിന്നും കരാർ ഏറ്റെടുത്തത് കെൽട്രോൺ ആയിരുന്നു. എന്നാൽ രണ്ട് കമ്പനികൾക്ക് ഉപകരാർ നൽകിയതാകട്ടെ 82.87 കോടി രൂപയ്ക്കും. നിർമ്മിത ബുദ്ധി ക്യാമറയ്ക്ക് കെൽട്രോൺ വിലയിട്ടത് 4 ലക്ഷം രൂപയാണ്. എന്നാൽ 1,23,445 രൂപ വിലയുള്ള ക്യാമറകളാണ് വാങ്ങിയതെന്നാണ് രേഖകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഗതാഗത രംഗത്ത് അപകടങ്ങൾ കുറയ്ക്കാനുള്ള സംവിധാനം നിലവിൽ വരുന്നുവെന്നും നിർമ്മിത ബുദ്ധിയെന്നും പ്രചരിപ്പിച്ചാൽ സംരംഭത്തിലെ കൊള്ളയെക്കുറിച്ച് അധികമാരും ചർച്ച ചെയ്യില്ലെന്ന് കരുതിയാണ് സർക്കാർ സംവിധാനം മുഴുവൻ ഈ അഴിമതിക്ക് കൂട്ടുനിന്നതെന്ന് കരുതുന്നു. എന്നാൽ കൊച്ചുകുട്ടികളെ ദൂരെ കളഞ്ഞിട്ട് മാതാപിതാക്കൾ മാത്രം 2-വീലറിൽ യാത്ര ചെയ്താൽ മതിയെന്ന ധാർഷ്ട്യവും പണത്തിനോടുള്ള ആർത്തിയും പദ്ധതിയുടെ കൊള്ളകൾ വെളിച്ചത്താക്കിയിരിക്കുകയാണ്. AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള 232 കോടി രൂപയുടെ പദ്ധതി 151 കോടി രൂപയ്ക്ക് കരാർ നൽകാൻ കെൽട്രോൺ നടത്തിയ ടെൻഡർ നടപടികൾ പോലും സുതാര്യമല്ലെന്നായിരുന്നു രേഖകൾ തെളിയിക്കുന്നത്. വിവരാകാശ രേഖകൾ പ്രകാരം AI ക്യാമറകൾ കെൽട്രോണാണ് നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഇലക്ട്രോണിക് മൊഡ്യൂളുകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് കെൽട്രോൺ ടെൻഡർ വിളിച്ചത്. ടെൻഡറിൽ 4 പേർ പങ്കെടുക്കുകയും ചെയ്തു. ഇതിൽ ഗുജറാത്ത് ഇൻഫ്രാടെക് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് മതിയായ സാങ്കേതിക യോഗ്യതയില്ല എന്ന കാരണത്താൽ അയോഗ്യരാക്കപ്പെട്ടു. SRIT അടക്കമുള്ള ബാക്കി 3 പേർ സാങ്കേതിക യോഗ്യത നേടി. SRIT, അശോക ബിൽഡ് കോൺ ലിമിറ്റഡ്, അക്ഷര എന്റർപ്രൈസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളാണ് യോഗ്യത നേടിയത്. ഇതിൽ അശോക ബിൽഡ് കോൺ ലിമിറ്റഡ് റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. AI ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പരിജ്ഞാനം ഉള്ളതായി ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നില്ല. K-ഫോണും കരാറും 10% ലാഭത്തിന് SRIT നൽകിയിരിക്കുന്നതിലൂടെ ഈ കമ്പനി CPM ബിനാമി കമ്പനി എന്നത് വ്യക്തമാണ്. കൺസോർഷ്യത്തിൽ ചേർത്തിട്ടുള്ളതും ടെൻഡറിൽ പങ്കെടുപ്പിച്ചതും എല്ലാം പേപ്പർ കമ്പനികളാണെന്നത് വ്യക്തമാണ്. എന്തായാലും തിന്നാനും കുടിക്കാനുമല്ല തലമുറകൾക്ക് കരുതി വയ്ക്കാനുള്ള വൻ തട്ടിപ്പുകളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.